അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 5 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊണ്ട് കളഞ്ഞെടുത്തിട്ട് വരാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ജീരകത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാൻ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പത്രിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള അളവ് കപ്പ് 250 ml അളവ് കപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പ് ഇല്ല എങ്കിൽ ഏതെങ്കിലും വലിപ്പമുള്ള ഒരു ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് വേണം പൊടിയും വെള്ളമൊക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മൈദ എടുക്കുക, 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവും ഉപ്പും എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ പാൻ ദാ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നെയ്യ് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്താലും മതി. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടും. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ നെയ്യ് ദാ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കൊപ്ര ഉണ്ടെങ്കിൽ കൊപ്ര എടുത്താലും മതി. അപ്പൊ അതാകുമ്പോൾ നെയ്യിൽ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് ഡയറക്റ്റ് ആയി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോ തേങ്ങാ കൊത്തായത് കൊണ്ടാണ് ഞാൻ നെയ്യില് വറുത്തെടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക, എന്നിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നാൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഈ തേങ്ങാ കൊത്ത് വറുത്തെടുക്കണം. ഇപ്പൊ തേങ്ങാ കൊത്തൊക്കെ അതാ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തേങ്ങ വറുത്തെടുത്ത അതേ പാനിൽ തന്നെ 1/2 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ശർക്കര പൊടിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കറുത്ത ശർക്കരയാണ്. അപ്പൊ ഏത് ശർക്കര വേണമെങ്കിലും എടുക്കാം. അപ്പൊ കറുത്ത ശർക്കരയാകുമ്പോൾ കുറച്ച് നിറവും കിട്ടും, ടേസ്റ്റും കൂടുതലാണ്. വെള്ള ശർക്കര എടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് രസം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വെള്ള ശർക്കര അധികവും എടുക്കാറില്ല, കറുത്ത ശർക്കരയാണ് അധികവും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ശർക്കര എല്ലാം ഇതാ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഉരുക്കിയെടുത്ത ശർക്കര ആ ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്ത മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിച്ചാൽ മതി, അല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഈ അഴുക്ക് നമുക്ക് മാറ്റാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു വിസ്ക് വെച്ചോ ഒരു സ്പൂണ് വെച്ചോ ഒന്ന് ഇളക്കി കൊടുക്കുക. വിസ്ക് വെച്ച് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത അരി കുതിർക്കേണ്ട ആവശ്യമില്ല, പച്ചരി പൊടിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയത്ത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ പഴമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ ഇത് സൂക്ഷിച്ച് വെക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ നെയ്യിലാണ് തേങ്ങ വറുത്തിട്ടുള്ളത്, അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലം കേടുകൂടാതിരിക്കും. അപ്പൊ വെളിച്ചെണ്ണ എടുക്കരുത്, അതിന് പകരം വേറെ ഏതെങ്കിലും ഓയിൽ എടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ മൂപ്പിക്കില്ലേ ആ സമയത്ത്. ഇപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതാണ് മാവിന്റെ പരുവം, കണ്ടു? ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഒഴുകുന്ന രീതി, കണ്ടല്ലോ? അഥവാ നിങ്ങൾക്ക് മാവ് കട്ടിയായി പോയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നോർമൽ വാട്ടർ, ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഓരോ മാവിനും വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും, അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പൊ എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് വെള്ളത്തിന്റെ അളവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ ഏലക്കയും പഞ്ചസാരയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ ആ ശർക്കരയിലുള്ള ആ കുത്തലൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത സോഡാപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സോഡാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. എള്ള് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നല്ലോണം കഴുകി ഉണക്കിയ എള്ള് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എള്ളിൽ ഒരുപാട് അഴുക്കുണ്ട്, അതുകൊണ്ടാണ് കഴുകി എടുക്കണമെന്ന് പറയുന്നത്. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് നാള് ഈ ഉണ്ണിയപ്പം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ ഇതിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങാ കൊത്തില്ലേ അത് ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. സാധാരണ ഉണ്ണിയപ്പം കഴിക്കുന്ന അതേ ടേസ്റ്റ് ആണ് ഈ ഉണ്ണിയപ്പത്തിന് കിട്ടുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി കുറച്ച് ഓയിൽ ഒന്ന് ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ ഓയിൽ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഒരു ചെറിയ സ്പൂൺ ഓയിലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ സ്പൂൺ ഒന്ന് ചൂടായി വരണം. അപ്പൊ സ്പൂണ് ഒരു 30 സെക്കൻഡ് ഇതാ ചൂടായിട്ടുണ്ട്. ഒരു കാൽഭാഗം ഓയില് സ്പൂണിൽ എടുക്കുക, എന്നിട്ട് ഒരു ചെറിയ സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഓയിലിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട്. വീണ്ടും നമ്മൾ ഒരു കാൽഭാഗം ഓയിൽ എടുക്കുക, ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഓയിലൊന്ന് ഡിപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ 6 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിനി ഉണ്ണിയപ്പം ചട്ടിയൊന്നും ഉണ്ണിയപ്പം ചൂടാൻ ആവശ്യമില്ല. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതുപോലെ സ്പൂൺ വെച്ച് കോരി ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. രണ്ട് സൈഡും ഇനി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പൊ രണ്ട് സൈഡും ഇതാ ഒന്ന് മൊരിഞ്ഞ് ഒരു നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട, ചെറിയൊരു ബ്രൗൺ നിറയാ മതി. അപ്പൊ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാണ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വേണം ബാക്കിയിരിക്കുന്ന മാവ് മുഴുവനും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും സ്പൂണ് ഓയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. സ്പൂണൊന്ന് ചൂടാവട്ടെ. സ്പൂണ് ഇതാ ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ എടുക്കാം. ഇനി നമുക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഓയിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, എന്നാൽ മാത്രമേ ഇതിന്റെ അകമെല്ലാം ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പൊ ഇതാ സ്പൂണ് ഇതാ വിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഇപ്പൊ ഇതാ ഓയിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പൊ ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പൊ ചട്ടിയിൽ ചുടുന്ന അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയിരിക്കുന്ന മാവ് മുഴുവനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും, നമ്മുടെ നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. ഇതാ കണ്ട തൊടുമ്പോ തന്നെ നല്ല സ്പോഞ്ച് ആയിട്ടിരിപ്പുണ്ട്, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ ഉണ്ണിയപ്പ ചട്ടിയിൽ ചുടുന്ന അതേ ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം.
പാകമെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.